വനംവകുപ്പിനെതിരെ ആഞ്ഞടിച്ച് എം.എം.മണി വനംവകുപ്പ് ദുഷ്ടലാക്കോടുകൂടിയാണ് ഇടുക്കിയെ നോക്കിക്കാണുന്നതെന്ന് എം.എം.മണി എം.എൽ.എ പറഞ്ഞു. നാട്ടിലേക്ക് വന്യമൃഗങ്ങളെ ഇറക്കിവിട്ട് ആളുകളെ ഓടിക്കുവാനുള്ള ശ്രമമാണ് ഇതിനു പിന്നിൽ. വനവിസ്തൃതി വർദ്ധിപ്പിക്കുവാനുള്ള ശ്രമം എന്തുവില കൊടുത്തും തടയും. വനം വനമായും ജനവാസമേഖലയായും നിലനിർത്തുക എന്നതാണ് സി.പി.എമ്മിന്റെ നിലപാടെന്നും എം.എം.മണി പറഞ്ഞു. ജില്ലയിലെ വിവിധ മേഖലകളിൽ വന്യമൃഗശല്യം രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിലാണ് എം.എം.മണിയുടെ പ്രതികരണം. ഉപയോഗമില്ലാതെ കിടക്കുന്ന റവന്യൂ ഭൂമി ഭൂരഹിതർക്ക് നൽകണം എന്നുള്ളതാണ് സർക്കാരിൻ്റെ നിലപാട്. എന്നാൽ ഈ ഭൂമിയെല്ലാം വനഭൂമിയാക്കി മാറ്റുക എന്നുള്ളതാണ് വനം വകുപ്പിൻ്റെ ദുഷ്ടലാക്ക്. ഇതൊന്നും അംഗീകരിച്ചു കൊടുക്കുവാൻ സാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിലുള്ള ഫോറസ്റ്റും വനവും എല്ലാം വനമായി സംരക്ഷിക്കുക തന്നെ വേണം, അതൊന്നും പോകാൻ പാടില്ല. അതേസമയം ജനവാസ മേഖലയെ ഇനി റവന്യൂ ഭൂമിയായി പെട്ടു കിടക്കുന്നത് ഭാവിയിലാണേലും അർഹതയുള്ളവർക്ക് കൊടുക്കുകയോ മറ്റോ ഒരു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ടതാണ്. ആ ഭൂമിയെല്ലാം വനമാക്കി മാറ്റി ഇവിടെ ഒന്നാമതായി ഇപ്പം കാട്ടു ജന്തുക്കളെ കൊണ്ട് ആനയും കടുവായും പുലിയും കാട്ടുമൃഗങ്ങളെ കൊണ്ട് ബോധ്യമുട്ടിരിക്കുകയാണ് ഇവിടെ. അപ്പം ഇവിടെ മുഴുവൻ കാട്ടുമൃഗങ്ങളെ ആനയെ അതുപോലെ തന്നെ കടുവായും പുലിയെയും കൊണ്ട് നിറയ്ക്കുക എന്ന ദുഷ്ടലാക്കാണ് കുറച്ച് ഉദ്യോഗസ്ഥന്മാർക്കുള്ളത്. അതിനോടൊന്നും ഞങ്ങൾക്ക് യോജിപ്പില്ല. ഞങ്ങളതിനെയല്ല എതിർക്കും. ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ ഈ കാര്യങ്ങൾ കൊടുത്തിരുന്നുണ്ട്. നിലവിലുള്ള വനം പൂർണ്ണമായി സംരക്ഷിക്കണം. അക്കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായം ആർക്കുമില്ല, ഞങ്ങൾക്കുമില്ല. അത് കൃത്യമാണ്. അതിന് പകരം റവന്യൂ ഭൂമിയായി കിടക്കുന്നതും ജനവാസ മേഖലയും വനം മേഖലയാക്കപ്പെടുത്താനുള്ളത് ദുഷ്ടലാക്കാണ്. അതിനെ എല്ലാ അർത്ഥത്തിലും എല്ലാ മാർഗത്തിലും ഞങ്ങൾ നേരിടും. വരും ദിവസങ്ങളിലും വനംവകുപ്പിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെ ശക്തമായ നിലപാട് താനും പാർട്ടിയും സ്വീകരിക്കുമെന്നും എം.എം.മണി കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ രാജകുമാരി.